റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സബ് വൂഫറിൻ്റെ ആംപ്ലിഫയർ ആണ്, അതായത് ഇതൊരു ഹെർമൻ ഗാർഡൻ്റെ സബ് വൂഫറാണ്, പവേഡ് സബ് വൂഫർ, അതായത് ഇൻബിൽട്ട് ആംബോർഡ് കൂടി വരുന്ന കമ്പനി ഇറക്കുന്ന ഒരു പവേഡ് സബ് വൂഫറാണ്. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 15 വൂഫറാണ്, ഡബിൾ മാഗ്നറ്റ് 15 വരുന്ന വൂഫർ വെച്ചിട്ടുള്ളൊരു പവേഡ് സബ് വൂഫറാണ്. ഇതിൻ്റെ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആയി, അത് നമ്മളെങ്ങനെയാണ് ശരിയാക്കി അതിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതിപ്പോൾ ഈ ആംപ്ലിഫയറിൽ വന്നാണ് ബോർഡുണ്ട്. ഇത് മൊത്തം നമ്മൾ ഈ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് മൊത്തം മാറ്റി, അതായത് വന്നിരിക്കുന്നത് ഇതിനകത്ത് കുറേ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുണ്ട്, പിന്നെ ഹൈ ലെവൽ ഇൻപുട്ട് കൊടുക്കാവുന്നതുണ്ട്, ഇതിൻ്റെ ഗെയിൻ, അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ കൂടിയിട്ടുള്ള ബോർഡുകളായിരുന്നു. അതെല്ലാം നമ്മൾ ഒഴിവാക്കി, കാരണം ഇത് കൊണ്ടിട്ട് ഈ കസ്റ്റമർ ഒരു 3 പ്രാവശ്യത്തോളം നന്നാക്കിയതാണ്, വീണ്ടും വീണ്ടും കംപ്ലയിൻ്റ് ആയതുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഞാൻ മുൻപ് 2-3 കൊല്ലം മുമ്പ് ചെയ്ത ഒരു ടാഗ ഹാർമണിയുടെ ഒരു പവേഡ് സബ് വൂഫർ കംപ്ലയിൻ്റ് ആയിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമുക്കിത് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ആംപ്ലിഫയറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ബോർഡും നമ്മൾ ഒഴിവാക്കി, കാരണം വെച്ചാൽ ഇതിനകത്ത് ട്രാൻസ്ഫോമർ നമ്മൾ വോൾട്ടേജ് കൂടുതലാണ്, 48 വോൾട്ട് തന്നെ AC വോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ സപ്ലൈ സ്റ്റേജ്, ആംപ്ലിഫയർ സെക്ഷൻ, മറ്റുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ലെവലുകൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കി. ചെറുതായിട്ട് കത്തിയ പോലെയൊക്കെയാണ് ഇതിൻ്റെ ബോർഡ് ഇരുന്നത്, കാരണം അത്രയും ശരിയാക്കിയിട്ട് തന്നെ ശരിയാവാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വന്നിരുന്നത്. ഏകദേശം നല്ലൊരു വാട്ടേജ് എടുക്കുന്നതാണ്. 15 ഡബിൾ മാഗ്നറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന. പേപ്പർ ടൈപ്പ് വൂഫറാണ്, സബ് വൂഫറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫുൾ അഴിച്ച് നോക്കി. ഇനി നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന ആംപ്ലിഫയറും ബോർഡുകൾ ഏതൊക്കെയാണ് നോക്കാം. ആംപ്ലിഫയറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് IRF 250 എന്ന് പറയുന്ന 2 MOSFET വെച്ചിട്ടുള്ള ക്ലാസ് ഡി ആംപ്ലിഫയറാണ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. സബിൻ്റെ പ്രീ ബോർഡ് നമ്മൾ എടുത്തിരിക്കുന്നത് RBL തന്നെയാണ്, നമ്മൾ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. സബ് വൂഫർ പ്രീ നമ്മൾ എടുത്തിരിക്കുന്നത്. പവർ സപ്ലൈ നമ്മളെ ബോർഡിൽ തന്നെ ചെയ്തെടുക്കുന്ന പവർ സപ്ലൈ ആണ്. അതുപോലെ തന്നെ ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ക്ലാസ് ഡി ആംപ്ലിഫയർ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒതുങ്ങിയിരിക്കും, പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ കുറവാണ്, അതുകൊണ്ടാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ നമ്മൾ ഇതിനകത്ത് എടുത്തത്. ഒരു 300 വാട്ടിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ക്ലാസ് ഡി ആംപ്ലിഫയർ കിട്ടും, അതുകൊണ്ടാണ് ഇത്തിരി വാട്ടേജ് കൂടുതലുണ്ട്, ഒതുങ്ങിയിരിക്കും, അതുകൊണ്ടാണ് ക്ലാസ് ഡി ആംപ്ലിഫയർ എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് കാര്യങ്ങളിലേക്ക് നോക്കാം. ആംപ്ലിഫയർ ബോർഡ് ഇതിൻ്റെ ഒറിജിനൽ പാനലിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ട്രാൻസ്ഫോമർ മാറ്റി വെച്ച് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് തന്നെ ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഒരു സിംഗിൾ ചാനൽ, അതായത് സബ് വൂഫറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സബ് വൂഫർ ഫിൽറ്ററാണ്, സബ് വൂഫർ പ്രീ ബോർഡ് RBL നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ഒരു സബ് ആംപ്ലിഫയറാണ്, അതായത് ക്ലാസ് ഡി ആംപ്ലിഫയറാണ് ഈ വന്നിരിക്കുന്നത്. ഇതിനകത്ത് IRF 250 ആണ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. 350 വാട്ട് നമുക്ക് RMS ലഭിക്കും. അങ്ങനത്തെ ഒരു സബ് വൂഫർ ആംപ്ലിഫയറാണ് നമ്മൾ ക്ലാസ് ഡി ആംപ്ലിഫയർ യൂണിവേഴ്സലിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ്, നിങ്ങൾക്ക് നോക്കുമ്പോൾ നമ്മുടെ പേരിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു പവർ സപ്ലൈ ബോർഡാണ് ഈ കാണുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഫ്യൂസും പവർ ഓൺ സ്വിച്ചും നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ തന്നെ ഉപയോഗിച്ചു, അതായത് ഇതിൽ വന്നിരിക്കുന്ന ഫ്യൂസാണ് ഈ കാണുന്നത്, ഇത് പവർ ഓൺ സ്വിച്ചാണ്. അതിൻ്റെ കേബിളും പവർ AC കോഡും നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചു, അത് നേരെ ടൊറോയ്ഡ് ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഫർ 15 ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 300 വാട്ട് വരെ അത് ഹാൻഡിൽ ചെയ്തോളും, അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ഡി ആംപ്ലിഫയർ ഉപയോഗിച്ചത്. പിന്നെ കംപ്ലൈൻറ്റും കുറവാണ്, ചെറിയ രീതിയിൽ തന്നെ നമുക്ക് ഒതുക്കി ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻപുട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെയാണ് ഒറിജിനൽ ഇൻപുട്ട്, സബ് ഇൻപുട്ട് എന്ന് പറഞ്ഞു വരുന്ന ഇൻപുട്ട് തന്നെയാണ്, അതായത് പുറകിൽ നോക്കുമ്പോൾ അറിയാം. ഇതിൽ നമ്മൾ ഹൈ ലെവൽ ഇൻപുട്ട് ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഈ സബ് വൂഫറിൻ്റെ ഈ ഇൻപുട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വോളിയം കൺട്രോൾ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്, അതായത് സബ് ലെവൽ ഇവിടെ കൊടുത്തിരുന്ന അതേ പോർഷനിൽ തന്നെയാണ് നമ്മളൊരു കൺട്രോളും കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്ക് ബോക്സിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ബോർഡുകളും കണ്ടിരിക്കുക, അതുപോലെ തന്നെ വർക്കിങ്ങും കണ്ടിരിക്കും. വർക്കിംഗ് ഇപ്പോൾ സബ് ഊഫറിൻ്റെ കൂടെ നമ്മളൊരു പാട്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സബ് ഊഫറിൻ്റെ ഇടി മനസ്സിലാവില്ല. പിന്നെ സബ് ഊഫറിൻ്റെ ഇടി മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ മൊബൈലിലൊക്കെ പിടിക്കുമ്പോൾ സ്പീക്കർ പതറുള്ളൂ, അപ്പോൾ നമുക്ക് ശരിയായ ഒരു ടോൺ കിട്ടില്ല. പിന്നെ ഒരു ഫ്ലോറിൽ വെച്ച് ഒരു കോർണറിലൊക്കെ വെച്ച് നമ്മൾ എ വി ആറിൽ നിന്ന് കണക്ട് ചെയ്ത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ എല്ലാ സ്പീക്കറുകളൊക്കെ കണക്ട് ചെയ്ത് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതേപോലെ പവേഡ് സബ് ഊഫർ, ഏത് 8 ഇഞ്ചോ 10 ഇഞ്ചോ 12 ഇഞ്ചോ ഏതായാലും ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ പറ്റാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ശരിയാക്കി എടുക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വേറൊരു ആംപ്ലിഫയറും ചില സമയത്തൊക്കെ അതിൻ്റെ തന്നെ ട്രാൻസ്ഫോമർ വോൾട്ടേജ് എടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് രണ്ടാമത് ഉപയോഗപ്പെടുത്തിയെടുക്കാനും പറ്റും. അതേ ഒറിജിനൽ കണ്ടീഷനിൽ തന്നെ ഇരിക്കും ചെയ്യും, കാഴ്ചയിൽ വേറെ വ്യത്യാസങ്ങളും ഇല്ല. നമുക്ക് ആംപ്ലിഫയർ സ്റ്റേജ് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സർവീസബിളാണ്, വേറെ കംപ്ലൈൻറ്റ് വന്നാലും പെട്ടെന്ന് നന്നാക്കാനും സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിക്കാൻ നോക്കുക. കോൾ വിളിക്കുമ്പോഴാണ് ഇതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി തരാനും എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ചാറ്റിംഗ് ഒഴിവാക്കാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തന്നെ ഒരു ബെല്ലൈക്കും കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.